ഇടതുകോട്ടയായിരുന്ന ഒറ്റപ്പാലം മണ്ഡല പുനർനിർണയത്തിൽ ഇല്ലാതായി ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഉണ്ടായപ്പോഴും മണ്ഡലത്തിന്റെ മനസ്സിൽ ഇടതുപക്ഷം തന്നെയായിരുന്നു അവിടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാട്ടും പാടിയും പെങ്ങൾ ഊട്ടി കടന്നുവെന്ന് മണ്ഡലം വലത്തേക്ക് തിരിച്ചത് ഇന്ന് ഇടതു മനസ്സ് ഉറങ്ങിക്കിടക്കുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എം തങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെയാണ് ആലത്തൂരിൽ ഇറക്കിയിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ ഇടതുക്കോട്ടെ തിരിച്ചുപിടിക്കാൻ ഇറങ്ങുമ്പോൾ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് തന്നെയാണ് യു ഡി എഫിനായി നിർത്താൻ പാലക്കാട് പ്രഭാവം ഉയർത്തിക്കാട്ടാൻ ഇറക്കിയ സർപ്രൈസ് പാക്കേജ് ടി എൻ സരസുവാണ് വിക്ടോറിയ കോളേജിൽ ിൽ പ്രതീകാത്മക കുഴിമാടമൊരുക്കി റീത്ത് വെച്ച് യാത്രയ്പ്പ് നൽകിയ പ്രിൻസിപ്പൽ സരസു തന്നെ ആലത്തൂർ അങ്ങനെ പാലക്കാടിന്റെയും തൃശൂരിന്റെയും അങ്ങനെ ഇടത്തേക്കോ വലത്തേക്കോ എന്ന ചോദ്യചിഹ്നത്തിൽ നിൽക്കുമ്പോൾ ഇരു കൂട്ടർക്കും ആത്മവിശ്വാസത്തിന് കാരണങ്ങളേറെ താമര വിരി സരസ്വ ടീച്ചർക്കാവുമെന്ന ബി ജെ പി കണക്കുകൂട്ടലുകൾക്ക് പിന്നിൽ നിലവിൽ പൂക്കോട് വെറ്റിനറി ക്യാമ്പസിലെ സിദ്ധാർഥന്റെ മരണം ചർച്ചയാണെന്ന കൗശലവുമുണ്ട് എസ് എഫ് എക്കെതിരെ ചർച്ചയാവുന്ന വിഷയത്തിലൂന്നി പണ്ട് അതേ സംഘടനയുടെ പ്രവൃത്തിയിലൂടെ സംസ്ഥാനത്ത് ചർച്ചയായ പരിഹാസ്യായ മറ്റൊരാളെ ഉയർത്തിക്കാട്ടി സ്ഥാനാർത്ഥിയാക്കിയെന്ന തന്ത്രമാണ് ബി ജെ പി പ്രയോഗിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ിലെ മണ്ഡല പുനക്രമീകരണത്തിൽ രൂപീകൃതമായതാണ് ആലത്തൂർ മണ്ഡലം പട്ടികജാതി സംവർണ്ണ മണ്ഡലം കൂടിയായ ആലത്തൂർ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലം ഇല്ലാതായപ്പോൾ രൂപം കൊണ്ട മണ്ഡലമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ആലത്തൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം പിറവിക്കൊണ്ട കാലം മുതൽ ആലത്തൂരിലും മുൻഗാമിയായ ഒറ്റപ്പാലത്തും ഇടതുപക്ഷം തന്നെയാണ് വിജയിച്ചു നിന്നിരുന്നത് ഒറ്റപ്പാലമായിരുന്ന കാലത്ത് തുടർച്ചയായ മൂന്ന് ജയങ്ങൾ കോൺഗ്രസിനുണ്ടായിരുന്നു മുതൽ വരെ മുൻ രാഷ്ട്രപതി കെ കെ ആർ ആർ നാരായണൻ മൂന്ന് തവണ എം പി ആയിരുന്ന ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമാണ് പിന്നീട് ആലത്തൂർ മണ്ഡലമായത് അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കെ കുഞ്ഞമ്പു മാത്രമാണ് കോൺഗ്രസിനായി ഒറ്റപ്പാലം പിടിച്ചത് പിന്നീട് ആലത്തൂർ ആയപ്പോൾ രമ്യ ഹരിദാസ് കഴിഞ്ഞ കുറി രാഹുൽ ഗാന്ധി ട്രെൻഡിൽ ആലത്തൂർ പിടിച്ചു സി പി എമ്മിനെ ശക്തമായ അടുത്തറയുള്ള ആലത്തൂരിൽ മണ്ഡലം രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെയാണ് ജയിച്ചു കയറിയത് എന്നാൽ മൂന്നാം തവണ അട്ടിമറി വിജയത്തിലൂടെ യു ഡി എഫ് വിജയം നേടി രണ്ടായിരത്തി ഒമ്പതിലും സിപിഎമ്മിന്റെ പി കെ ബിജു മണ്ഡലം ഇടത് കോട്ടയായി ഉറപ്പിച്ചു നിർത്തിയത് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസിന്റെ എൻ കെ സുധീറിനെ ഇരുപതിനായിരത്തി അറുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന്റെ ഷീബയെ മുപ്പത്തിയേഴായിരത്തിന്റെ ഭൂരിപക്ഷത്തിലും പി കെ ബിജു തോൽപ്പിച്ചു പക്ഷേ ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എന്ന വമ്പൻ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് പി കെ ബിജുവിനെ വീഴ്ത്തിയത് ബിജുവിന്റെ ഹാർട്രിക് നേട്ടം നടന്ന രമ്യ ആലത്തൂരിൽ കോൺഗ്രസിന്റെ പെങ്ങളൂട്ടി ഇമേജിൽ രണ്ടാം അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം നേതാവ് എ വിജയരാഘവൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശമാണ് രമ്യ ഹരിദാസിന്റെ വോട്ട് കുത്തനെ മുകളിലേക്കാക്കിയത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ കോൺഗ്രസിന്റെ ടാലന്റ് ഹണ്ടിലൂടെ ശ്രദ്ധേയായ രമ്യ ഹരിദാസ് എ സി സി അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി നേരിട്ട് തിരഞ്ഞെടുത്ത കേരളത്തിലെ ഏക സ്ഥാനാർത്ഥി എന്ന പേരിലാണ് ആലത്തൂരിൽ ഇറങ്ങിയത് കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന രമ്യ തന്റെ കന്നിയങ്കം ഇടതു കോട്ട വെട്ടിപ്പിടിച്ചാണ് പൂർത്തിയാക്കിയത് അതും ഒന്നര ലക്ഷത്തിനുമേൽ ഭൂരിപക്ഷത്തിൽ സ്ഥിരം ഇടതു കോട്ടയിൽ അതുവരെ മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു ഏറ്റവും വലിയ ഭൂരിപക്ഷം

ഉപരാഷ്ട്രപതി ാരായണൻ ഉപരാഷ്ട്രപതിയായപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശിവരാമനിലൂടെ ഒറ്റപ്പാലം സി പി എം പിടിച്ചു പിന്നീട് എസ് അജയ്കുമാറിലൂടെ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം മണ്ഡലം ഉറപ്പിച്ചു നിർത്തി പിന്നീടാണ് ഒറ്റപ്പാലം ഇല്ലാതായി സവർണ മണ്ഡലമായി ആലത്തൂർ എത്തിയത് രണ്ടായിരത്തിഒൻപത് മുതൽ പി കെ ബിജു മണ്ഡലം സിപിഎം കോട്ട തന്നെയാക്കി നിർത്തിയ ഇടത്തേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാട്ടുംപാടി രമ്യഹരിദാസ് വന്നത് ോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എം മണ്ഡലത്തിലുള്ള ചേലക്കരയിലെ സിറ്റിംഗ് എം എൽ എ കൂടിയായ കെ രാധാകൃഷ്ണനെ ഇറക്കിയത് രണ്ടും കൽപ്പിച്ചാണ് ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത സ്ഥാനാർത്ഥിയാണ് കെ രാധാകൃഷ്ണൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും നിലവിൽ എൽ ഡി എഫിനൊപ്പമാണ് സി പി എമ്മിന്റെ ശക്തമായ സംഘടനാ ശക്തി തന്നെയാണ് എൽ ഡി എഫ് കോട്ട തിരിച്ചുപിടിക്കാനുള്ള ഇടത് പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ എത്തിയ ഏക വനിതാ എംപിയായ രമ്യ ഹരിദാസ് കേരളത്തിലെ രണ്ടാമത്തെ ദളിത് വനിതാ എംപി കൂടിയാണ് രണ്ടാമംഗത്തിന് രമ്യ ഇറങ്ങുമ്പോൾ കേരളത്തിലെ യു ഡി എഫിന്റെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് രമ്യ കൂടി പറയേണ്ടതുണ്ട് ആദ്യത്തേതുപോലെ പാട്ടും പാടിയൊരു ജയം ഇക്കുറി സാധ്യമാണോ എന്ന ചോദ്യമുണ്ട് എസ് എഫ് ഐ സി പി എമ്മിനെയും ഇടതു സർക്കാരിനെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ ഒരു കാലത്ത് ടി എൻ സരസു എത്ര വോട്ട് നേടുമെന്നതും രാഷ്ട്രീയ പ്രസക്തമായ ചോദ്യമാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ